അപ്പോൾ ഇന്ന് നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. ദിവസത്തെന്ന് വെച്ചാൽ ഇന്ന് സ്കൂളൊന്നുമില്ല, അപ്പം സ്കൂളില്ല, പിന്നെ നമ്മളെ കുറി നറുക്കെടുക്കുന്ന ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ പൊന്നൂസിന് കുറി എടുക്കണം പറഞ്ഞിട്ട് ഓളാണ് കുറി നറുക്കെടുത്തത് ഈ പ്രാവശ്യം കേട്ടോ. അങ്ങനെ ഇതാ കുറിയൊക്കെ നറുക്കെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ സജു എന്നീനി കേട്ടോ. അങ്ങനെ സജും പൊന്നൂസും കൂടെ നല്ല കളിയിലാണ്, ബോൾ കളിയാണ് കേട്ടോ. അങ്ങനെ ഓന് വെച്ച് ഓൾ വെച്ച് കൊടുക്കും, ഓന് തട്ടും, അങ്ങനെ ആയിട്ട് കുറച്ച് നേരം ബോളൊക്കെ കളിച്ചിരുന്നു കേട്ടോ. പക്ഷേ അവനക്ക് ബോളുമേലൊന്നല്ല, അവനക്ക് ടോർച്ചാണ് വേണ്ടത് കേട്ടോ. ടോർച്ച് കൊണ്ട് ഓളെ തലക്കടിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ അയാൾ ലേറ്റ് കത്തിച്ച് കളിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ പരിപാടിയിലാണ്. അപ്പം നല്ല സന്തോഷമാണ് വെച്ചാൽ ഇവിടെ ഇക്കാൻ്റെ ഫ്രണ്ട്സുകളെ വൈഫുമാരും അതുമാരി അവരെ കുട്ടികളും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് തിരക്കിലാണ് കേട്ടോ. അങ്ങനെതാ നമ്മൾ എന്താണ് ഇന്ന് മന്തിൻ്റെ റൈസ് കുറവ് ദിവസമായിട്ടോ കൊണ്ടു വെച്ചിട്ട്. അപ്പോൾ നമ്മളെ ഇന്ന് കുറച്ചെടുത്തിട്ട് നാൾ വെച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി പിന്നെ അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൈസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഇവിടെ അരി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് നാല് മന്തി ഇവിടെ നിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അരിയൊക്കെ അരി പെട്ടെന്നായിരുന്നു അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുതിരാൻ വേണ്ടിയിട്ട് നേരെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരിയിൽ, അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആ അരി കുതിർന്നു കേട്ടോ. അങ്ങനെ ഇതാ അരിക്ക് വെള്ളമൊക്കെ വെച്ച് നമ്മൾ ചോറ് തിളപ്പിച്ച് വിറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ മന്തിയിലേക്ക് ഇടാനുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചതൊക്കെ. അപ്പോൾ ഒരു സ്പെഷ്യൽ വെള്ളം തന്നെ നമ്മൾ ആ മന്തിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ എന്താണ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന, ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് കിട്ടാൻ. അപ്പോൾ ആ ഒരു സീക്രട്ട് കൂട്ടാണ് നമ്മൾ ഹോട്ടലിലൊക്കെ മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതാണ് അവിടുത്തെ മന്തിക്ക് അത്ര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ മന്തി അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചപ്പോട്ടോ. അപ്പം ഞാനൊരു എന്താണ് ഒരു കൈ നോക്കുക എന്ന് പറഞ്ഞ പോലെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നല്ല സക്സസ് ആയിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മന്തി ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ നമ്മളെ മന്തിൻ്റെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, വലിയ പീസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്താണ് നമ്മൾ മന്തിൻ്റെ റൈസിൽ നമ്മൾ എല്ലാ ചിക്കൻ ഇട്ടിട്ടില്ല, ഒരു 3-4 ചിക്കൻ എടുത്തിട്ട് ചെറുതായിട്ട് പീസായി അരിഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കിയാണ്. ബാക്കി നമ്മൾ എന്താണ് ബ്രോസ്റ്റ് ആക്കിയിട്ട് പൊരിക്കുകയാണ് ചെയ്യുന്നത്. ബ്രോസ്റ്റ് മാതിരി ബ്രോസ്റ്റിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ പൊരിക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഇതാ ചിക്കനൊക്കെ കഴുകി എടുത്തതിൻ്റെ ശേഷം നമ്മളിതാ മന്തിൻ്റെ ഒരു പാൻ വെച്ചിട്ട് മന്തിയിലേക്ക് ഇതാ ഇത്ര നമ്മൾ ചിക്കനെ എടുക്കുന്നുള്ളൂ കേട്ടോ. അത് നമ്മൾ നല്ലോണം ഒന്ന് ആ ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ റൈസിന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, കുറച്ച് ചിക്കൻ മാത്രമേ നമ്മൾ അതിൽ കൂട്ടി കൊടുക്കുന്നുള്ളൂ. നമ്മൾ കാര്യമായിട്ട് മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാഗിൻ്റെ ക്യൂബാണ് കേട്ടോ. നമ്മൾ ഒരു 2 ഘട്ടമൊക്കെ നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കണം, എന്നാലേ നമ്മൾ ആ മന്തിൻ്റെ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന അതേ മന്തിൻ്റെ ടേസ്റ്റ് നല്ലോണം വരുള്ളൂ കേട്ടോ. പിന്നെ ഇതാ നമ്മളെ കുരുമുളകിൻ്റെ കുരും, പെരുംജീരകം, നല്ല ജീരകം, പിന്നെ ഏലക്ക, പട്ട, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ്. പിന്നെ നമ്മൾ അതൊക്കെ നല്ലോണം ഒന്ന് കൊഴിച്ചെടുത്തതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് പരത്തി വെച്ച് ഇനി നമ്മൾ ചോറ് എന്താണ് ഊറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ പേസ്റ്റും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ലോണമൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിലില്ലേ, അതോ ഇനി സാധാ ഓയിലോ ഏതാണ് നിങ്ങളെടുത്തുള്ളത് വെച്ചാൽ, ഇത് സൺഫ്ലവർ ഇനി കൊണ്ടുവന്നു കഴിഞ്ഞത്, അപ്പോൾ അതാണ് ഒഴിച്ചെടുത്ത്. നമ്മൾ ഈ ഓയിലാണ് കേട്ടോ, ഓയിലാണ് നമ്മളെ ഈ ചോറ്റിലേക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ അതാ നമ്മൾ നല്ലോണം കുറച്ച് അധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ റൈസൊക്കെ വെന്ത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് റൈസ് എടുത്തിടുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ റൈസ് മൊത്തമായിട്ട് നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഒക്കെ എന്താണ് എടുക്കാൻ നമുക്ക് തിരക്കായതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഓല് വന്നത് എന്തേന്ന് വെച്ചാൽ, ഇവിടെ തോട്ടിൽ വെള്ളമൊക്കെ ഉണ്ടായിനല്ലോ, അപ്പോൾ ആ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്കും അതുപോലെ എല്ലാവർക്കും ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നത് ഇനി കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് തോട്ടിലൊക്കെ കളിച്ച് ഇനി ഇതാ നമ്മൾ ആ മന്തിയിലേക്കുള്ള സലാഡ് അരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ കക്കിരിക്കും ക്യാരറ്റും കൂടാണ് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകണത് കേട്ടോ. ആദ്യം കക്കിരിക്ക് അരിഞ്ഞെടുത്തപ്പോൾ പിന്നെ എനിക്കൊരു സുഖം പോകുന്നില്ല, അങ്ങനെ പിന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്താണ് കേട്ടോ കക്കിരി. മറ്റേതൊക്കെ നമ്മൾ കഷ്ണം. അപ്പോൾ ഇതാണ് ഒരു ഫ്രണ്ടിൻ്റെ കുട്ടി കേട്ടോ.
അക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണ്. പിന്നെ നമ്മൾ തക്കാളിൻ്റെ ഒരു സോസും ഉണ്ടാക്കി, വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്, തക്കാളി സോസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മന്തി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറല്ല കേട്ടോ, നമ്മളെ ഫോണിൽ കാണുന്ന കളറല്ല, നല്ലൊരു കളറ് ഇനി ഇതിന്, റെഡും യെല്ലോം കൂടെ ആയിട്ടുള്ള, വൈറ്റും കൂടെ ആയിട്ടുള്ള നല്ലൊരു കളറ് ഇനി മന്തിക്ക് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ഇനി എന്താ. പിന്നെ നമ്മൾ രണ്ടാമത് കൊണ്ടുവന്ന് അക്കാൻ്റെ ഫ്രണ്ട്സൊക്കെ നമ്മൾ രണ്ടാമത് കൊണ്ടുവന്ന് ഇനി മന്തി കേട്ടോ, കാരണം മന്തി റൈസ് തീർന്നുപോയി. അങ്ങനെ ഇതാ നമ്മളെ ഇറച്ചൊക്കെ പൊരിച്ച് കഴിഞ്ഞ് ഇതാ മന്തി റൈസൊക്കെ എടുത്ത് വെച്ച് എല്ലാവരും തിന്നാൻ പോകണേ. അപ്പോൾ അതാ രാത്രി ആയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ കട്ടൻ ചായയും ചോറുമാണ് തിന്നണത്. ഇതാ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടികളും പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനും പിന്നെ ചെങ്ങായിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും കൂടെ ടേബിളിൽ ഇരുന്നിട്ട് ചോറൊക്കെ കഴിച്ച്. ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.